മോനെ, എന്റെ വീട്ടിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മാംസാഹാരങ്ങൾ കഴിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പോലും വീട്ടിലുള്ളവർക്ക് പാചകം ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ ആഗ്രഹ സാഫല്യത്തിനായി ഭഗവാന്റെ നാമം എഴുതുന്ന വേളയിൽ ഇതേപോലെ മാംസാഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പാചകം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് അമ്മ ചോദിച്ചിട്ടുള്ളത്. ശ്രേഷ്ഠ വചനം ഭാഗം 43. ധനനഷ്ടം, മനസ്സിലെ വിഷമം, വീട്ടിൽ സംഭവിച്ച അനർത്ഥങ്ങൾ, വഞ്ചന, അപമാനം എന്നിവ ബുദ്ധിമാൻ ഒരിക്കലും വെളിപ്പെടുത്തുകയില്ല. നമസ്കാരം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ശ്രേഷ്ഠമായ നാമങ്ങൾ ബുക്കിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 വീഡിയോകൾ നമ്മൾ വിശദമായി തന്നെ ചെയ്തു കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഒരുപാടൊരുപാട് സംശയങ്ങളാണ് ആ വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മുമ്പ് ചെയ്ത വീഡിയോകൾക്ക് താഴെ വന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. നാമമെഴുതുന്ന ഭഗവാന്റെ നാമങ്ങൾ എഴുതുന്ന ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. തീർച്ചയായും മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഭഗവാന്റെ നാമം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഈയിടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്നാണ് പറയുവാൻ പോകുന്നത്. ഞങ്ങൾക്ക് തോന്നുന്നു നാമം എഴുതുന്ന ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും പ്രധാനമായുള്ള സംശയമായിരിക്കും ഇത്. ആ അമ്മ എഴുതിയ വാക്കുകൾ വായിക്കാം. മോനെ, എൻ്റെ വീട്ടിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മാംസാഹാരങ്ങൾ കഴിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പോലും വീട്ടിലുള്ളവർക്ക് പാചകം ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ ആഗ്രഹ സാഫല്യത്തിനായി ഭഗവാന്റെ നാമം എഴുതുന്ന വേളയിൽ ഇതേപോലെ മാംസാഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പാചകം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് അമ്മ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സംശയത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി അമ്മയ്ക്ക് നൽകിയിരുന്നു. എന്നിരുന്നാൽ പോലും മറ്റുള്ള ഭക്തജനങ്ങളുടെ അറിവിലേക്കായി പറയാണ്, തീർച്ചയായും മാംസാഹാരങ്ങൾ കഴിക്കുന്ന ദിവസവും നിങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ നാമങ്ങൾ എഴുതാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അത് അത്രമേൽ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. മാംസാഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാണ് നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ എഴുതുവാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായും കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ എഴുതുവാൻ പാടുള്ളൂ. അത് നിർബന്ധമാണ്. അങ്ങനെയല്ലാത്തവർ തീർച്ചയായിട്ടും എഴുതാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബുദ്ധിമുട്ടി എഴുതേണ്ട കാര്യമില്ല. തീർത്തും കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രം എഴുതുവാൻ ശ്രമിക്കുക. ഭൂരിഭാഗം ഭക്തജനങ്ങളും മാംസാഹാരങ്ങൾ കഴിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഒരു സംശയം സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകാൽ ശ്രദ്ധിച്ചു കൊള്ളുക. അറിവില്ലാത്ത ഭക്തജനങ്ങളിലേക്കായി പകർന്നു നൽകുകയും ചെയ്യുക. ഇനി രണ്ടാമത്തെ സംശയം, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളതാണ്. ചേട്ടാ, എൻ്റെ പേര് വിദ്യ, ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെയും എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ എഴുതുവാനായിട്ട് സാധിക്കുന്നില്ല. ഏത് സമയമാണ് ഏറ്റവും ഉത്തമം നാമങ്ങൾ എഴുതുവാനായിട്ട്? എത്ര ദിവസം നമ്മൾ ഇതിനായിട്ട് ചെലവിടണം? എത്ര തവണയാണ് നാമങ്ങൾ എഴുതേണ്ടത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വിദ്യ എന്ന നാമധേയത്തിലുള്ള ആ കുട്ടി ചോദിച്ചിട്ടുള്ളത്. ഇതിനുള്ള വ്യക്തമായ മറുപടി നമ്മൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും അതേപോലെ തന്നെ രാത്രി കിടക്കുവാൻ പോകുന്നതിന് മുമ്പുള്ള വേളയിലുമാണ് പ്രാർത്ഥനകളും ഇതേപോലെയുള്ള നാമം എഴുതുന്ന കാര്യങ്ങളുമെല്ലാം ചെയ്യേണ്ടത്. കാര്യം, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള ചിന്തകളും രാവിലെ എഴുന്നേറ്റതിനു ശേഷമുള്ള ചിന്തകൾക്കും അത്രമാത്രം ശക്തിയാണുള്ളത്. നമ്മുടെ മനസ്സ് അത്രമാത്രം ദൃഢമായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങളെല്ലാം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇതേപോലുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥനാ രീതികളും അതേപോലെ തന്നെ നാമം എഴുതുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം നന്നായിരിക്കും. അത് നല്ല രീതിയിൽ ദൃശ്യവൽക്കരിക്കുവാനായിട്ട് സാധിക്കും. ദൃശ്യവൽക്കരിച്ചുകൊണ്ട് എഴുതുവാനായിട്ട് സാധിക്കും. ആയതിനാൽ രാവിലെയോ രാത്രി കിടക്കുന്നതിന് മുമ്പോ നാമങ്ങൾ എഴുതുന്നതാണ് അത്രമേൽ നല്ലത്. ഇനിയിപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുവെച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ ഓരോ ജീവിതശൈലിയും വളരെ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതക്രമം അനുസരിച്ച് അതിനെ ചിട്ടപ്പെടുത്തുക. പക്ഷേ ഒരു കാര്യം മറക്കരുത്, എപ്പോഴും മനസ്സ് ശാന്തമായിരിക്കുന്ന സമയം
സമയത്തും അതേപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായിരിക്കുന്ന സമയത്തും മാത്രമേ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുവാനോ അല്ലെങ്കിൽ എഴുതുവാനോ പാടുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക. ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ള കാര്യം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ മുന്നെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ കൃഷ്ണനാമമാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള, മഹാവിഷ്ണു നരസിംഹ പ്രതിഷ്ഠയുള്ള ഏത് ക്ഷേത്രത്തിലും നാമങ്ങൾ എഴുതി സമർപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എവിടെയാണ് ഈ നാമം എഴുതിയ ഗ്രന്ഥം സമർപ്പിക്കേണ്ടത് എന്നാണ് ഒട്ടുമിക്ക ഭക്തജനങ്ങളും ചോദിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഒട്ടുമിക്ക ഭക്തജനങ്ങളും മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, ആഗ്രഹിച്ചിട്ടുള്ളത് നാമം എഴുതി കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം എന്ന് തന്നെയായിരിക്കും. നല്ല കാര്യം തന്നെയാണ്. ഈ നാമം എഴുതുന്നതിന് മുമ്പ് തന്നെയും എത്ര തവണ എഴുതണം, ഏത് ക്ഷേത്രത്തിൽ സമർപ്പിക്കണം, ഏത് നാമമാണ് എഴുതേണ്ടത്, എത്ര സമയം അതിനുവേണ്ടി എടുക്കും എന്നുള്ളതെല്ലാം മനസ്സിലൊന്ന് ചിന്തിച്ചുറപ്പിക്കുന്നതും അത്രമേൽ നല്ല കാര്യമായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും കിഴക്കേ നടയിലെ കൊടിമരത്തിന് ചുവട്ടിലുള്ള ഭണ്ഡാരത്തിന് മുകളിലായി സമർപ്പിച്ചാൽ മതി. അങ്ങനെ നാമം എഴുതി സമർപ്പിക്കുമ്പോൾ ഉള്ളിൽ ഒരു നാണയത്തൊട്ടോ മയിൽപ്പീലിയോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും കൂടി സമർപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കിഴക്കേ നടയിൽ അത്രമേൽ തിരക്ക് അധികമാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം ഒരുപാട് സമർപ്പണമൊക്കെ വന്ന് നമുക്ക് വെക്കുവാൻ സ്ഥലമില്ലാച്ചാൽ തീർച്ചയായിട്ടും അകത്തുള്ള കൊടിമര ചുവട്ടിൽ സമർപ്പിക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറേ നടയിലുള്ള ഭണ്ഡാരത്തിന് മുകളിലായിട്ടും സമർപ്പിക്കാവുന്നതാണ് കേട്ടോ, പ്രശ്നമില്ല. ശ്രീകൃഷ്ണ നാമങ്ങൾ എഴുതുന്ന ഭക്തർക്കുള്ള പ്രധാനപ്പെട്ട സംശയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കണമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞിരുന്നു, ഏത് ക്ഷേത്രത്തിലായാലും, ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ഏത് ക്ഷേത്രത്തിലായാലും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിൽ അവിടെ സമർപ്പിക്കാം. ഇനിയുള്ള നാലാമത്തെ സംശയം നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ നാമം എഴുതുന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ മൊത്തം 1001 നാമങ്ങളാണ് ഭക്തജനങ്ങൾക്കായി എഴുതുവാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഒരു ഉദാഹരണ സഹിതം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമമന്ത്രം അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും വാങ്ങുന്ന, നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൽ നിന്നും നാമം എഴുതുന്ന ഗ്രന്ഥങ്ങൾ വാങ്ങുന്ന ഭക്തജനങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയം, ഈ കൊടുത്തിട്ടുള്ള നാമമാണ് എഴുതേണ്ടത്, ഞാനിപ്പോൾ ഒരു ശിവഭക്തിയാണെങ്കിൽ അതിന് വേറെ ഗ്രന്ഥമുണ്ടോ, വേറെ ഗ്രന്ഥത്തിലാണോ എഴുതേണ്ടത് എന്നുള്ള സംശയങ്ങളെല്ലാം ഭക്തജനങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളതാണ്. ഈ ഒരു കാര്യം ഓർത്തുകൊള്ളുക, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ആ നാമമന്ത്രം, ഹരേ കൃഷ്ണ എന്നുള്ള നാമമന്ത്രം ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ നാമങ്ങൾ എഴുതാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ നാരായണ മന്ത്രമോ ഹരേ കൃഷ്ണ എന്നോ മാത്രമോ ഒക്കെ എഴുതാം. എഴുതുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് എഴുതുവാനായിട്ടും വൃത്തിയും ശുദ്ധിയും കൂടി എഴുതുവാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ നാമം എഴുതുന്ന ഗ്രന്ഥത്തിൻ്റെ പുറം കവറിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം കൊടുത്തിട്ടുള്ളതിനാൽ തന്നെയും ഒരുപാട് ഭക്തജനങ്ങൾ ഇപ്പോൾ ശിവപ്രീതിക്കായി നാമങ്ങൾ എഴുതുന്ന ഭക്തജനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ശ്രീകൃഷ്ണ നാമങ്ങൾ മാത്രമാണോ എഴുതേണ്ടതെന്നൊക്കെയും. അങ്ങനെയില്ല, ശിവപ്രീതിക്ക് വേണ്ടിയുള്ള നാമങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഭക്തജനങ്ങൾക്ക് വളരെ വ്യക്തമായ ലളിതമായ മറുപടികൾ, സംശയ നിവാരണം ലഭിച്ചു എന്ന് കരുതുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് കമൻറ്റിൽ അറിയിക്കുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റിൽ എഴുതാവുന്നതാണ്. ഇനി സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല വെച്ചാൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്കും മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഉടൻ തന്നെ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ നാമം എഴുതുന്ന ഗ്രന്ഥങ്ങൾ ആവശ്യമുണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നാമം എഴുതുന്ന ഗ്രന്ഥവും ഓർമ്മചിത്രവും അപ്പോൾ തന്നെ ഓർഡർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയെക്കുറിച്ചാണ്. ജയന്തി രാജഗോപാൽ എന്നാണ് അമ്മയുടെ നാമധേയം. പത്തനംതിട്ട ജില്ലയാണ് സ്വദേശം. സ്വന്തം മകൻ പുറത്തേക്ക് പഠിക്കുവാനും ജോലിക്കുമായി പോകുന്നതിൻ്റെ സന്തോഷം പ്രതിയാണ് ഇന്നത്തെ ഈ വീഡിയോ അമ്മ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. 8 പേർക്കുള്ള ഗ്രന്ഥങ്ങൾ അമ്മ ദാനമായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ജയന്തി അമ്മ നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിലെ ഭാഗം 1 ഒരു അംഗം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഭാഗം 1 അംഗങ്ങൾക്ക് ഭക്തജനങ്ങൾ
ജനങ്ങൾക്ക് നൽകിക്കൊള്ളുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ വലിയ മനസ്സിന് നന്ദി. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു നൽകുവാനും മറക്കരുത്, മടിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, ബാക്കിയെല്ലാം നന്ദി, നമസ്കാരം.